ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ തീർത്തിരിക്കുകയാണ് മാവൂർ വെള്ളനൂരിലെ സുനിൽ കുമാർ. കെ എസ് ആർ ടി സി ജീവനക്കാരനായ സുനിൽ കുമാർ തന്റെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തിയാണ് കാർഷിക രംഗത്തും സജീവമായത്. ചെണ്ടുമല്ലിപ്പൂ കൃഷിയിലും വിജയഗാഥ തീർക്കുകയാണ് വൈവിധ്യമാർന്ന കാർഷിക വൃത്തിയിലൂടെ ശ്രദ്ധേയനായ വെള്ളന്നൂരിലെ സുനിൽകുമാർ. 60 സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. ഏവരെയും ആകർഷിക്കുന്നതാണ് നയന മനോഹരമായ സുനിൽകുമാറിന്റെ ഈ ചെണ്ടുമല്ലി തോട്ടം. വിവിധ കൃഷികൾ വിജയകരമായി നടത്തിവരുന്നതിനൊപ്പം പൂക്കൃഷിയിലും ഒരു കൈ നോക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ കൂടിയായ സുനിൽകുമാർ. ഒഴിവു വേളകളിലാണ് ഈ കൃഷിപ്പണി. വിവിധയിനം നെല്ലുകളും വാഴകളും കൃഷി ചെയ്ത് ശ്രദ്ധേയനായ കൃഷിക്കാരൻ കൂടിയാണ് സുനിൽകുമാർ. പച്ചവെള്ളത്തിൽ വിവിച്ചെടുക്കാൻ കഴിയുന്ന അപൂർവയിനം നെല്ല് കൃഷി ചെയ്ത് ശ്രദ്ധേയനായതും ഇദ്ദേഹമാണ്. ചാത്തമംഗലം പഞ്ചായത്തിലെ കൊട്ടാരം സ്റ്റോപ്പിനടുത്താണ് ഇദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടം. അത് നാട്ടിൽ തന്നെ അതിന്റെ പൂക്കളും കൂടി ഉൽപ്പാദിപ്പിച്ചാൽ അത് തന്നെയും തനിമയോടെ നമുക്ക് കേരളക്കാർക്ക് സ്വന്തം എന്നുള്ള നിലയ്ക്ക് ആഘോഷിക്കാൻ പറ്റും. കാരണം ഇത്തവണ കഴിഞ്ഞ വർഷം ഞാൻ പൂ കൃഷി ചെയ്തു, ഇത്തവണ ഒന്നുകൂടി വ്യാപകമായിട്ട് ചെയ്തു. ഇപ്രാവശ്യം ഞാൻ കുറേ പേർക്ക് തൈകൾ ഉണ്ടാക്കുന്ന രൂപത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തവണ ധാരാളം പേര് ഈ ഉദ്യമത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തോട്ടം പലരും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം 3.5 മാസത്തെ മൂപ്പാണ്. ഇപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പോവാം. 3 മാസം കഴിയുമ്പോഴേക്കും ശരിക്കും പൂവായി തുടങ്ങും. 100 കണക്കിന് ആളുകളെയാണ് ഈ പൂന്തോട്ടം ഇപ്പോൾ ആകർഷിക്കുന്നതും. രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ വളപ്രയോഗത്തിലാണ് കൃഷിരീതി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളെ ആശ്രയിച്ച് ഓണാഘോഷം നടത്തുന്ന ചാത്തമംഗലത്തുകാർക്ക് ഇത്തവണ സ്വന്തം നാട്ടിലെ ചെണ്ടുമല്ലി പൂക്കൾ തന്നെ ലഭിക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പി ടി റഹീം MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. വിളവെടുപ്പ് പിന്നെ വരുന്ന ഞായറാഴ്ച ബഹുമാനപ്പെട്ട MLA പി ടി റഹീം സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വിപണന ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രസിഡന്റ് ഗഫൂർ കെ ആണ്. പിന്നെ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, നാട്ടിലെ വാർഡ് മെമ്പർമാർ, വിശിഷ്ട വ്യക്തികൾ എല്ലാവരും വലിയൊരു പരിപാടിയായിട്ട് തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഷനോജ് മാവൂരിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.